ഞാൻ ഇതുവരെ പാസ്റ്റർ കണ്ടിട്ടില്ല. ഞാൻ ഒരു കാവല്ലൂർ ചർച്ചിൽ പോയിക്കൊണ്ടിരുന്ന ആളാണ്. ആ ഓക്കെ, നിങ്ങളുടെ പേരെന്താണ് ബ്രോറെ? എന്റെ പേര് അഗസ്റ്റിൻ ആണ്. അഗസ്റ്റിൻ. അഗസ്റ്റിൻ അഗസ്റ്റിൻ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഏത് ചർച്ചിലാണ്? എന്തോ ഇപ്പോൾ ഏത് ചർച്ചിലാണ്? ഇപ്പോൾ ഞാൻ സാധാരണ സി എസ് ഐയിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ഇടയ്ക്ക് സി എസ് ഐ പോയിട്ട് 10 മണിക്ക് കൃത്യമായിട്ട് അവിടെ വരുമായിരുന്നു ഈ പള്ളിയിൽ. അപ്പോൾ 10-60 വിശ്വാസി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 10 ഒരു കസ്റ്റിജുണ്ട്. ഇപ്പൊ സംസാരിക്കുന്ന ചർച്ച ഏതാ ചർച്ചയാണ്? ഏത് ചർച്ചയെ കുറിച്ച് പറയുന്നത്? ഇപ്പൊ പറയണ ചർച്ച ഈ ഗുണശീലം പാസ് ഇരിക്കില്ലേ, പാസ് ഗുണശീലൻ. ആ ഗുണശീലൻ. ഗുണശീലൻ ഇപ്പൊ ഇരിക്കുന്നത് നമ്മുടെ കാവല്ലൂർ ചർച്ചാണ്. കാവല്ലൂർ. കാവല്ലൂർ. കാവല്ലൂർ എന്ന് പറയുമ്പോ ഏത് വട്ടിയൂർക്കാവ്? വട്ടിയൂർക്കാവ്. ഓക്കെ, വട്ടിയൂർക്കാവില് കാവല്ലൂർ ഇരിക്കുന്ന ഗുണശീലം പാസ്റ്റെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് അല്ലേ? അപ്പൊ നിങ്ങൾ ആ സഭയിലായിരുന്നല്ലേ? ഞാൻ ആ സഭയിലായിരുന്നു. ഞാൻ എന്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം ഫസ്റ്റിൽ തന്നെ ഒരു 27,000 രൂപ പുള്ളിയെ ഏൽപ്പിച്ചു. ഫസ്റ്റില് കയ്യിൽ എങ്ങനെ കൊടുത്തു? ഞാൻ ഈ അക്കൗണ്ട്, ഞങ്ങൾ ഒരു അക്കൗണ്ട് തുടങ്ങി. ആരൊക്കെ? ഞാനും ഈ പാസും വേറെ ആ പയ്യ ഇപ്പൊ വരുന്നില്ല. ആ പയ്യ എന്താ ആവശ്യത്തിനും വിളിച്ചാ വരും. പ്രകാശ് എന്ന് പറയണേ. എന്തിനാണ് അക്കൗണ്ട് തുടങ്ങിയത് നിങ്ങള്? അങ്ങ് അക്കൗണ്ട് തുടങ്ങിയെന്നുണ്ട്. ഞാൻ സഭയുടെ ആവശ്യത്തിന് കരുതിയാണ് ഈ അക്കൗണ്ട് തുടങ്ങിയത്. ഈ സഭയിൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലും നമുക്ക് ഒരു പൈസ ആരെങ്കിലും എടുക്കാനില്ലാത്ത കൂലി വരെ കാലമാണ്. അപ്പൊ ജോലി ഉള്ളത് ഞാൻ മാത്രമേ ഉള്ളൂ. ഓ, താങ്കൾക്ക് എന്ത് ജോലി? ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ വണ്ടി ഓടിക്കാണ്, വിദ്യാഭ്യാസ വകുപ്പിന്റെ. ആ ഓക്കെ, ശരി ശരി. അപ്പൊ നിങ്ങൾ നിങ്ങൾ മൂന്നുടെ പേരില്, ഗുണശീലിന്റെ പേരില് ചേർന്ന് നിങ്ങൾ ആ സഭയുടെ പുരോഗമന പ്രവർത്തനത്തിന് വേണ്ടി? ഞങ്ങൾ മൂന്ന് പേരും ചേർന്നാണ് ഈ ഈ ബാങ്കില് അക്കൗണ്ട് തുടങ്ങിയത്. ഏത് ബാങ്കാ? ഞങ്ങൾ ഒരു ഇവിടെ ഒരു ഫെഡറൽ ബാങ്കിലാണ്. അത് ശരിക്കും പറഞ്ഞാൽ സുബു ചേട്ടനൊക്കെ അറിയാം. ആ ഓക്കെ, പറയണം. അത് അത് തുടങ്ങിയപ്പോ ഞങ്ങൾ മാനേജരുമായിട്ട് സംസാരിച്ചു. ഈ ഞങ്ങൾ മൂന്ന് പേരും ഒപ്പിടാതെ ഈ ചെക്ക് മാറല്ലെന്ന്. എങ്ങനെ പൈസ എടുക്കുമ്പോ ഞങ്ങൾ മൂന്ന് പേരും അറിയണം. അതായത് ഞാന്, അപ്രകാശ്, ഈ സഭയ്ക്ക് എന്താണ് ആവശ്യം അനുസരിച്ചാണ് നമ്മൾ പൈസ മാറാന്ന് വിചാരിച്ചത്. ഈ ഗുണശീല പാസ്റ്റർ 10 രൂപയെങ്കിലും ഇട്ടിട്ടുണ്ടോന്ന് കൂടെ അത് അന്വേഷിക്കണം. ആദ്യം ചോദിക്കേണ്ടത് 10 രൂപയെങ്കിലും പുള്ളി കൊണ്ട് ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കണം. അല്ല, ഈ അക്കൗണ്ട് തുടങ്ങാൻ എത്ര രൂപ ഉപയോഗിച്ചു ആദ്യം? ഈ അക്കൗണ്ട് തുടങ്ങുന്ന നേരത്തെ എത്ര രൂപ ഇട്ടിരുന്നോ നിങ്ങൾ? ഞാൻ പറയട്ടെ, ഞാൻ ഈ അക്കൗണ്ട് തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് ഇടുന്നത് 1,000 രൂപയാണ് അന്ന്. 1,000 രൂപ. 1,000 രൂപ. അതിനുശേഷം നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് എടുത്താൽ ബാങ്കിൽ എത്ര രൂപ ഇട്ടിട്ടുണ്ടെന്നറിയാം കറക്റ്റ്. ഇപ്പൊ കിടക്കുന്നതാണെങ്കിൽ 1,34,460 രൂപയെ ഉള്ളൂ. ഇപ്പൊ ഉള്ളൂ ഉള്ളൂ. ബാക്കി എല്ലാ പൈസയും പുള്ളി പലതവണയായിട്ട് ഈ ബാങ്കിൽ നിന്നല്ല മാറിയിരിക്കണെ, വേറെ ബ്രാഞ്ചിൽ നിന്നാണ് പുള്ളി മാറിയിരിക്കണെ. ചെക്ക് കൊടുത്ത് മാറിയെന്നാണ് അവർ പറയണത്. അപ്പം ഞങ്ങൾ ഇതൊന്നും അറിയുന്നില്ല. അങ്ങനെ പറ്റൂല. ഇതെങ്ങനെ സംഭവിച്ചെന്നാ അതല്ലേ, ഞാൻ ഈ പുള്ളിയുടെ ഇത് ഒന്നും ചോദിച്ചില്ലല്ലോ. നമ്മൾ ഇനിയിപ്പോ ചോദിക്കണ്ട. ഇത് നിറയെ എന്തെന്നെയാ, ഞാനും ഈ പ്രകാശും കൂടെ ഒപ്പിട്ടല്ലേ എടുക്കാൻ പറ്റൂ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഒരു പിണക്കത്തിനോ ഒന്നും ചെയ്യില്ല. പുള്ളിയൊക്കെ സഭയിൽ എന്തിനൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയണല്ലാതെ, ചിലപ്പോ ഞാൻ വിചാരിച്ച് വിദേശത്തു നിന്ന് പോയിട്ട് വന്ന് വല്ലതും കൊണ്ടുവന്നായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ ഇത് സഭയിൽ കൊണ്ടുവന്ന് ചെയ്തത് കുറച്ചേ ഉള്ളൂ. ടോട്ടൽ എത്ര രൂപ ഇട്ടിട്ടുണ്ടോ? ടോട്ടൽ എത്ര രൂപ? നമ്മൾ ഒരിക്കലും ഒരു വാക്കും ഒരു അക്ഷരവും കള്ളം പറയാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ടോട്ടൽ ഒരു 3 ലക്ഷം രൂപയ്ക്ക് അകത്ത് വരും മിക്കവാറും. അത് ഈ അപ്പോഴേ ഇതിന്റെ എത്ര എടുത്തെന്ന് എടുക്കണമെങ്കിൽ നമ്മൾ അക്കൗണ്ട് തുടങ്ങിയ പിന്നീട് എത്ര പിൻവലിച്ചെന്ന് അറിയണം. അല്ലാതെ നമ്മൾ ഒരാളെ പറ്റി പറയണത് ശരിയല്ല. പക്ഷെ പൈസ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഇത്ര രൂപ അക്കൗണ്ടിൽ കിടന്നു എന്ന് നിങ്ങൾ പറയുമ്പോഴേ നിങ്ങൾക്ക് അത് ബോധ്യം ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് നേരിട്ട് ചെന്ന് ബാങ്കിൽ ചെന്നിട്ട് ഇതിന്റെ ഈ ഡീറ്റെയിൽസ് ഒന്ന് ചോദിച്ചോളൂ. ഇത് ഞങ്ങൾ അക്കൗണ്ടാണ്, നിങ്ങൾ ഇനി ഞങ്ങൾക്ക് അതിന്റെ സ്റ്റേറ്റ്മെന്റ് തരണം. പഴയ മാനേജറല്ലേ, ഇപ്പോഴേക്ക് മാനേജറുമായിട്ട് ശരിക്കും വഴക്ക് കൂടിയിട്ടാണ് രാവിലെ ഇറങ്ങി പോകുന്നത്. നിങ്ങൾ അപ്പോഴും പറയണം, നിങ്ങൾ മൂന്ന് പേര് കൂടെ വരി, അപ്പോഴേ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് എടുക്കാം എന്ന് പറഞ്ഞു. മൂന്ന് പേര് കൂടെ ഒരു അപേക്ഷ തരണം എങ്കിലേ പറ്റുമെന്ന്. അല്ല, നിങ്ങൾ പലരും കൂടെ വരുമ്പോഴും നിങ്ങൾ പറ്റില്ല. നിങ്ങൾ മൂന്ന് പേര്, ഇയാളെ വിളിച്ചാൽ വരില്ല. ഓ, ഈ ഗുണശീലം വിളിച്ചാ വരുന്നില്ല അല്ലേ? വരില്ല വരില്ല. ഞാൻ വിളിച്ചില്ല, ഞാൻ ഇന്ന് ഫോൺ വിളിച്ചിട്ട് വന്നില്ല. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് എടുക്കണമെങ്കിൽ കറക്റ്റ് നമ്മൾക്ക് ഒരാളെ തെറ്റ് പറയാൻ ആകൂല.
അല്ലാതെ നമുക്ക് ഇപ്പം ഈ പൈസ എടുക്കേണ്ട യാതൊരു ആവശ്യം ഇപ്പൊ ഇല്ല. അപ്പൊ ഇദ്ദേഹം ഈ പൈസ എടുത്ത് സഭയ്ക്ക് വേണ്ടി പലതും ചിലവാക്കുകയാണ്. ഇപ്പം സാമ എടുക്കണം എന്ന് പറഞ്ഞ് പുള്ളി ചില ഈ വീട്ടിൽ കൊണ്ട് ഇത് പുള്ളി എടുത്തതാണ്. അല്ല ഇവിടെ ചിലക്കൊന്നുമില്ല, ഇവിടെ എത്ര ചിലവാക്കും ഒരു കണക്കും കാര്യമൊന്നും ഇല്ല. ഒരു സാധനത്തിന്റെ ബില്ലില്ല, ഒരു സാധനത്തിന്റെ ബില്ല് വാങ്ങിച്ചില്ല. ആ പള്ളിയിൽ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറയണം, അവര് പറയണ ബാത്റൂമിന്റെ ഒക്കെ പണി. എന്നാലും എന്ത് സാധനം വാങ്ങിച്ചാലും ബില്ല് കിട്ടുമല്ലോ. അതെ, ബില്ല് കിട്ടും. ബില്ല് കിട്ടുമല്ലോ. ഇല്ല ഈ പുള്ളി നമ്മളെ ഒന്ന് അറിയിക്കണ്ടേ, ഇന്ന ആവശ്യത്തിന് എടുക്കണമെന്ന് പറയണ്ടേ? നമ്മളൊരാള് സഭയ്ക്ക് വേണ്ടി പൈസ കൊടുത്ത് അവർക്ക് അവരെ വിളിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ, അതൊന്നും പുള്ളിക്ക് മനസ്സില്ല. 10-60 വരെ വന്ന ഇപ്പൊ 10 വരെ ഉള്ളൂ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഞാൻ പലയിടത്തൊന്നും കറക്റ്റ് ചെയ്തതാ. ഈ പുള്ളി 10 രൂപ പോലും ഇട്ടിട്ടെങ്കിൽ ഞാൻ ഇത് സംസാരിക്കില്ലായിരുന്നു. 10 രൂപ ഈ പുള്ളി കൊണ്ട് അതിനകത്ത് ഇട്ടെങ്കിൽ ഞാനിപ്പോ പിന്നെ ഞാൻ ഇട്ടെങ്കിലും എനിക്കും ഒരു അധികാരവും ഇല്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ദൈവനാമത്തിനാണ് കൊടുത്ത, പക്ഷെ പാഴായി പോയേണ്ട ഒരു ദുഃഖം, അത്രേ ഉള്ളൂ. നമ്മള് ദൈവനാമത്തിന് സഭയില് ഞാൻ ഇയാൾ ഇരിക്കാൻ കാലം എനിക്ക് പോവൂല പോവാൻ പറ്റത്തെ. എന്റെ ബന്ധുവും കൂടെയാണ് പുള്ളി. ബന്ധുവാക്കുന്തു പറയണ്ട, നമുക്ക് ഈ ചെയ്യണ പ്രവൃത്തി അനുസരിച്ചാണ് നമുക്ക് ആ ഒരു വ്യക്തികളെ മനസ്സിലാക്കണം. അല്ല ബന്ധു ഹിന്ദു ഒക്കെ അതുപിടി. എന്നാലും ഈ ഗുണശീലം പുള്ളി നിങ്ങളൊക്കെ തുടങ്ങി അക്കൗണ്ടിൽ നിന്ന് പൈസ പിൻവലിക്കുകയും നിങ്ങൾ യഥാർത്ഥത്തിൽ അതിന്റെ സ്റ്റേറ്റ്മെന്റ് ചോദിക്കാൻ പോയപ്പോ ബാങ്കുകാരും നിങ്ങൾ അവരെട്ടി വിടുകയും. നമ്മള് സ്റ്റേറ്റ്മെന്റ് എടുക്കണം. നമ്മള് ഞാൻ പറയണത് ഇപ്പൊ പാസ്റ്ററെ കണ്ടിട്ടില്ല, ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് അറിയണ്ടേ? എങ്ങനെയുള്ളൂ, ഞാൻ ഇപ്പൊ പാസ്റ്ററെ കണ്ടിട്ടില്ല, എന്നെയും കണ്ടിട്ടില്ല. ഞാൻ പറയണത് വിശ്വസിക്കണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് എടുക്കണം. ഇതിലൊരു സത്യസന്ധത ഉണ്ടല്ലോ, നിങ്ങൾ പറഞ്ഞ കാര്യം സത്യസന്ധത ഉണ്ടല്ലോ. സ്റ്റേറ്റ്മെന്റ് എടുത്താൽ അതിന്റെ തെളിവ് കിട്ടും അല്ലേ? അല്ല, നമ്മൾ ഈ ഇത് എടുക്കുമ്പോ അതിന്റെ തെളിവ് കിട്ടും. എടുത്തോ ഇല്ലയോ, അത് എന്തിനെടുത്തു, എന്തിനു ഉപയോഗിച്ചു. ഞാൻ ഒരിക്കൽ കൊടുത്ത പൈസ കൊണ്ടിടാതെ വന്ന് പ്രശ്നമായി, പിന്നെ പുള്ളി പറഞ്ഞ് ആഡിറ്റിന് കൊടുത്തെന്നൊക്കെ പറഞ്ഞ് എന്ന് പറഞ്ഞിട്ടില്ല. ആദ്യം കൊടുത്തത് 27,000 രൂപ കൊടുത്തു, പിന്നെ പുള്ളി 2-3 പ്രാവശ്യമായിട്ട് ആ പൈസ ഇട്ടെന്നാണ് പറഞ്ഞത്. പിന്നെ എങ്ങനെയെങ്കിലും പോട്ട് വഴക്ക് കൂടണമെന്ന് ഞാൻ പിന്നെ അത് മതിയാക്കി. പിന്നെ ബുക്ക് ഇല്ല, ഒരു റെസീപ്റ്റ് വെച്ചാണ് ഈ പൈസ മുഴുവൻ ഞാൻ ഇട്ടത് ഈ അക്കൗണ്ടില്. റെസീപ്റ്റ് കിട്ടുമല്ല പൈസ എടുപ്പോ. ആ ഒരൊറ്റ കുറ്റിയിൽ ഇഴുന്ന ആ അക്കൗണ്ടിന്റെ നമ്പർ വെച്ചാണ് ഞാൻ ഇന്നും ആ അത് സൂക്ഷിച്ചു വെച്ചിട്ട് പൈസ ഇടുന്നത്. കാരണം നമ്മളെ ഇരുന്നാൽ ഈ പൈസ ഇരിക്കില്ല. കാരണം എന്ന് പറയാ, എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോ അങ്ങ് ചെലാക്കി പോവും. അത് ഭാവിയിൽ എന്റെ ജോലി പിരിയുന്നവരെ ഇതിന് പൈസ ഇടാൻ പറ്റുമെന്നോ വിചാരിച്ച് ഞാൻ അങ്ങ് ഇട്ടതാ. അപ്പൊ ഞാൻ വിചാരിച്ചെന്തെന്നറിയാം, നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോ നമ്മളെ വിളിക്കുമായിരിക്കും എന്ന് വിചാരിച്ച്. മൂന്നാമത്താള് എന്ത്, പുള്ളി ഇവിടുന്ന് പുള്ളിയുടെ പ്രവൃത്തി കൊണ്ട് പുള്ളിയും പോയി, പുള്ളി കളഞ്ഞിട്ട് പോയി. ആ പുള്ളിയും കളഞ്ഞിട്ട് പോയി. പുള്ളി ഇവിടെ ജഗതിയിലെ ഒരു സഭയിൽ പോയി. പുള്ളി പറഞ്ഞു എന്താവശ്യം വിളിച്ചാ വരാം. നമ്മൾ ഇങ്ങനെ തുടങ്ങിയപ്പോ ഞങ്ങളെ ഫോട്ടോയും കൊടുത്തു, എല്ലാം കൊടുത്തു. ഞങ്ങൾ 3 പേരും കൂടെ ഒപ്പിട്ടാലേ ഈ പൈസ കിട്ടാവൂ. ഞാൻ പഴയ മാനേജർ സംസാരിച്ചിരുന്നു, ഒരു കാരണവശാലും ഞങ്ങൾ 3 പേരും ഒപ്പിടാം. അപ്പോഴത്തെ പുള്ളി സമ്മതിച്ചതാണ്. പക്ഷെ പുതിയ ആൾ വന്നപ്പോ ഇത് അറിഞ്ഞില്ല. എടുക്കാൻ തുടങ്ങിയപ്പോ, കിട്ടാൻ തുടങ്ങിയപ്പോഴേ, പൈസ എടുക്കാൻ തുടങ്ങിയപ്പോ അങ്ങ് പറഞ്ഞതാങ്ങ് മരിച്ചു. ഇയാൾ ആദ്യം നോക്കി, അപ്പൊ ചെക്ക് ബുക്കും മാറ്റി ആദ്യമേ. അതാണ് വേറൊരു ചെക്ക് ബുക്കിന് ഇല്ല 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 ചെക്ക് ലീഫിന് ഒപ്പിട്ടില്ല. എങ്ങനെ എടുത്തോണ്ട് പോയെന്ന് ഇതിന് ഭയങ്കര അത്ഭുതമായി. നമുക്ക് അല്ല, ഞങ്ങള് ഒരിക്കലും ഇങ്ങനെ നടക്കണല്ല. ഇതെങ്ങനെ സംഭവിച്ചെന്ന് ഇവരയാൾ എന്തോ കള്ളത്തരം കാണിച്ചു, നമ്മളെ എടുത്ത് കളഞ്ഞെന്നോ പുതിയ ആള് വന്നെന്നോ എന്തോ പറഞ്ഞ് ധരിപ്പിച്ച് പൈസ പിൻവലിച്ചു. പൈസ കൊറേ പൈസ പള്ളിയില് എന്തൊരു ആവശ്യത്തിന് കൊടുത്തെന്നും പറയുന്നു. ഇപ്പൊ ഞാൻ പറയണത് മുകളിലോട്ട് വല്ല പിടിപാടുണ്ടെങ്കിൽ നമുക്ക് ഈ ബാങ്കിൽ നിന്ന് എടുത്ത പൈസയുടെ ഡീറ്റെയിൽസ് വേണമെന്ന് മാത്രം പറഞ്ഞാൽ മതി. പുള്ളി എടുക്കാൻ വരുമെന്ന് ചോദിക്കാം, വേറെ ഒരിടം പോണ്ട. നമുക്ക് ഈ പൈസയുടെ കണക്കും അവിടെ ഈ ഗുണശീലം ഇത്തരത്തിലുള്ള പൈസകള് നിങ്ങളെല്ലാം സ്വരൂപിച്ച ശേഷം സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങളെ ഒന്നും അറിയിക്കാതെ ഈ കാര്യം ചെയ്യുന്നത് വിളിച്ചിട്ട് എടുത്തില്ല. അതൊരു സത്യമാണല്ലോ. അതാ ഞാൻ ഈ പറയുന്നില്ലേ, അതായത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് സത്യമാണോ? നിങ്ങളെ
ചേർന്ന് ചെയ്യുകയും ഇടാൻ പറഞ്ഞ പൈസ പലപ്പോഴും ഇടാതിരിക്കുകയും പല രീതിയിൽ ഇടുകയും പിന്നത്തെ ഈ പൈസ പള്ളിയുടെ ആവശ്യത്തിനൊന്നും പറഞ്ഞു പല പ്രാവശ്യം പിൻവലിക്കുകയും ചെയ്യുക എന്നുള്ള കാര്യം വാസ്തവമാണ് അല്ലെ? സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ ഞാൻ ചെന്ന് ചോദിച്ചു എത്ര രൂപ എടുത്തെന്നറിയാം. ഇയാൾ ദൈവദാസനാണ്, പക്ഷെ ഞാൻ ദൈവദാസനല്ലെങ്കിൽ എനിക്ക് ഒരു ഒരു ശകലം കള്ളം പറയാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് സ്റ്റേറ്റ്മെന്റ് എടുക്കാം. അപ്പൊ എന്റെ ഓർമ്മ കുറവ് എന്ന് പറഞ്ഞ് നാളെ ഒരു കാര്യത്തിൽ അയ്യോ നിങ്ങൾ സഹോദര നിങ്ങൾ പറഞ്ഞത് തെറ്റായി പോകരുതെന്ന് പറയരുത്. അതുകൊണ്ടാണ് പറഞ്ഞത് സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് നമുക്ക് പള്ളിക്കാരിയാണ്, പള്ളിയിൽ ഒച്ച ഉണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ മാറിയത്. ശരി, ഓക്കെ. പള്ളി ആരാധന നടക്കുമ്പോ നമ്മൾ ഒച്ച ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ബഹളത്തിനോ മറ്റുള്ള സ്ഥലമല്ല പള്ളി. ഓക്കെ, ശരി ശരി. നമ്മള് പള്ളിയിൽ പോണത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാധിക്കാനാണ്. അപ്പൊ പള്ളിയിൽ ഈ ബഹളം ഉണ്ടാക്കുന്ന കാര്യത്തിന് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ പുള്ളിയെ കാണാൻ പോയില്ല. അപ്പൊ പുള്ളി ഞാൻ കരുതി ഈ പൈസ അവിടെ കിടക്കുമല്ലോ, പുള്ളി ആരാധിക്കേ പോവേ വരേ എന്തോ ചെയ്യട്ടെ, നമുക്കത് അറിയണ്ട. വട്ടിയൂർക്കാവ് ആണ് ഈ പള്ളി, കാവല്ലൂർ വരുന്ന വഴിക്കാണ്. കാവല്ലൂർ, വട്ടിയൂർക്കാവ് കാവല്ലൂർ അസംബ്ലി സോൾ ചർച്ച് അല്ലേ? ആ, ഞാൻ പറഞ്ഞ പാസ്റ്റേ ഒന്ന് ഇതിന ഒരു അന്വേഷണം നടത്തണം. ഈ ഈ ഡോക്യുമെന്റ് വെച്ച് ഈ ഇതെങ്ങനെയാണ് സംഭവിച്ചത്? നമ്മൾ പള്ളി വരുന്നില്ലല്ലോ, പള്ളി വരുന്നില്ലല്ലോ, പള്ളി വരെ ഇയാൾ ഇരിക്കുമ്പോൾ നമുക്ക് പള്ളിയിൽ പോകാൻ പറ്റില്ല. ഈ കള്ളത്തരം ഈ വിഷയത്തിലാണ് നിങ്ങൾ പിരിഞ്ഞു പോയത് അല്ലേ? ഞാൻ ഈ വിഷയത്തിലാണ് പിരിഞ്ഞത്. അപ്പൊ ഇത് ഒരു അന്വേഷണം നടത്തി എന്തെങ്കിലും ഒരു ഇനി കിടക്കണത് പൈസ 1,36,433 കിടപ്പുണ്ട്. ഇതെങ്കിലും എടുത്തോണ്ട് പോവാതെ ഇരിക്കാൻ ഇനി പോയെങ്ങനെ അറിഞ്ഞു? അത് ഞാൻ ബാക്കി ബാലൻസ് എഴുതി വാങ്ങിച്ച്. ഞാൻ കഴിഞ്ഞ മാസവും കൊണ്ട് 10 രൂപ ഇട്ടു. എല്ലാ മാസവും മിക്കവാറും 10 രൂപ നെറ്റ് 10 രൂപ തെറ്റങ്ങ് ഇടും. മനസ്സിലായില്ലേ? ഇത് എന്തെങ്കിലും ദൈവം വേറെ വഴിക്കൊക്കെ തരുമ്പോ അതും ഒരു അനുഗ്രഹമായിട്ട് കരുതി ഞാൻ അങ്ങ് ഇടും. ഞാൻ കൊണ്ട് സൂക്ഷിച്ചു വെച്ചാൽ നമുക്ക് ഇവിടെ നടക്കൂല, അതുകൊണ്ട് ബാങ്കിൽ അങ്ങ് ഇടും. ഉടനെ കൈ വെച്ചേക്കില്ല. ഇതൊരു ഒരു അന്വേഷണം വെച്ച് പുള്ളിയുടെ മുമ്പ് ഞാൻ പോകാൻ തരണം, പുള്ളി വരില്ല. പുള്ളിയുടെ ഒരു അപേക്ഷയിൽ ഒപ്പിട്ടുതരാൻ പറഞ്ഞു സ്റ്റേറ്റ്മെന്റ് എടുക്കണം. നമുക്ക് 3 പേർക്കും സ്റ്റേറ്റ്മെന്റ് എടുക്കണം. അത് എത്ര രൂപ എടുത്തിട്ടുണ്ടോ എന്ന് അറിയാനാണെന്ന് പറഞ്ഞാൽ പുള്ളി വരുമെന്നോ ആദ്യം ചോദിക്കണം. ചോദിക്കാം.